പ്രൈസ് ദ ലോർഡ്. മാന്യ സദസ്സിന് നമസ്കാരം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ എ ട്രയൽ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്നൊരു വിഷയത്തിനെ കുറിച്ചാണ്. ഇപ്പോ ഈ കാലഘട്ടത്തിൽ ഏതൊരു മനുഷ്യനും സമൂഹ മാധ്യമം ഒരു ആശ്രയമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ തന്നെയാണ്. ഒരു ദിവസം പോലും ഒന്ന് വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും നോക്കാത്ത മനുഷ്യന്മാരൊക്കെ ഈ ലോകത്ത് ഇപ്പോൾ വളരെ തുച്ഛമാണ്. അതിപ്പോ യുവജനങ്ങളായിക്കോട്ടെ അവരുടെ മാതാപിതാക്കളായിക്കോട്ടെ എല്ലാവരെയും ഒരുപോലെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി നമുക്ക് ഈ ലോകത്തിന്റെ മുക്കിലും മൂലയിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിപ്പോ നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യമായി മാറിയിരിക്കുകയാണ്. നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ എല്ലാ ദിവസവും ഓരോ വാർത്തകൾ കേൾക്കാനും വായിക്കാറുമുണ്ട്. ഈ വാർത്തകളൊക്കെ നമ്മൾ വളരെയധികം സ്വാധീനിക്കാറുമുണ്ട്. പക്ഷേ ഈ സ്വാധീനിക്കുന്ന വാർത്തകളിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കാൻ മറക്കരുത്. ഇനിയിപ്പോ നമ്മുടെ ഇന്നത്തെ വിഷയത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ക്രൈസ്തവ വിശ്വാസം നമുക്ക് എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിച്ചു തരാറുണ്ട്. യുവജനങ്ങൾക്കും എങ്ങനെ നേരായ വഴിയിൽ ജീവിക്കാമെന്ന് ഈ ക്രൈസ്തവ വിശ്വാസം പഠിപ്പിച്ചു തരാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തേക്ക് യുവജനങ്ങളുടെ വിശ്വാസം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. അവർക്ക് സഭയും ക്രിസ്തുവിന്റെ വിശ്വാസവും ഒന്നും മറന്നു ജീവിക്കാനായിട്ട് താല്പര്യം കാണിക്കാറില്ല. അതിനൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു കാരണമായി മാറിയത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കൂടുതൽ സമയം ചെലവാക്കുന്നത് തന്നെയാണ്. നമ്മൾ സമൂഹ മാധ്യമങ്ങൾ കൂടെ എല്ലാ ദിവസവും ഓരോ വാർത്തകളും കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ട്. ഈ വായിക്കുന്ന കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കാറുമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഭയുടെ പഠനത്തിനൊന്നും സ്ഥാനം കൊടുക്കാറില്ല. അതൊക്കെ പോട്ടെ, ഒന്ന് ബൈബിൾ വായിക്കാൻ പോലും നമ്മൾ സമയം കണ്ടെത്താറില്ല. നമ്മൾ അതിൻ്റെ പകരം സിനിമ, കായികം എന്നിവയുള്ള വാർത്തകളാണ് വായിക്കാൻ കൂടുതലും താല്പര്യം കാണിക്കാറുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ വാർത്തകളൊക്കെ കൊണ്ട് എനിക്കെൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന്, എനിക്കെൻ്റെ ക്രിസ്തുവിനോടും എൻ്റെ സഭയോടും അടുക്കാനായിട്ട് ഈ വാർത്തകൾ ഉപകാരപ്പെടുന്നുണ്ടോ എന്ന്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല എന്ന്. അധിക സമയം നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ചെലവാക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ നല്ലൊരു വിലപ്പെട്ട സമയമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഈ ഒരു പ്രായത്തിൽ നമ്മൾ നമ്മുടെ സഭയോടും നമ്മുടെ മാതാപിതാക്കളോടും ചേർന്നിരിക്കേണ്ട ഒരു പ്രായത്തിൽ നമ്മൾ അവരിൽ നിന്നൊക്കെ ദൂരെ മാറിപ്പോകാറാണുള്ളത്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഈ സമയത്തൊക്കെ നമ്മൾ എല്ലാവരും നമ്മുടെ മൊബൈൽ ഫോണുകളിലാകാറാണ് പതിവ്. ഇതുകൊണ്ട് നമ്മൾ വലിയൊരു ദോഷമാണ് ചെയ്യുന്നത്, വലിയൊരു പാപത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടും ഇരിക്കുന്നത്. ഇനിയിപ്പോൾ സമൂഹ മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മോശമായ വശങ്ങൾ മാത്രം പറയുന്നതും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. സമൂഹ മാധ്യമങ്ങൾ കൊണ്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപകാരമുണ്ടെങ്കിൽ അത് നമ്മൾ മനുഷ്യന്മാർക്ക് തന്നെയാണ്. കാർലോ എക്യൂട്ടിസ് എന്നൊരു മകനെ കുറിച്ച് നിങ്ങളിന്ന് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കാം. 1991 May 3 UKയിൽ ജനിച്ച കാർലോ എക്യൂട്ടിസ് ഈ ലോകത്തിന്റെ മുക്കിലും മൂലയിലും നടന്നിട്ടുള്ള 136 യൂക്രിസ്റ്റ് അത്ഭുതങ്ങളെ കുറിച്ച് പഠിച്ച് അത് അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്രകാരം ലോകത്തിനോട് ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ചും സമൂഹ മാധ്യമങ്ങളിൽ വലിയ പങ്കുവച്ചൊരു മകനാണ് കാർലോ എക്യൂട്ടിസ്. രക്താർബുദം കൊണ്ട് മരിക്കുന്നതിന് തൊട്ടു മുമ്പേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ സന്തോഷത്തോടെ മരിക്കുന്നു, എന്തെന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ക്രിസ്തുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ നമുക്കും സമൂഹ മാധ്യമങ്ങൾ കൂടെ ഈ ലോകത്തിനോട് ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിന് അത്ഭുതങ്ങളെ കുറിച്ചും നമ്മുടെ സഭയെക്കുറിച്ചും പങ്കുവെക്കാൻ പറ്റുന്ന ഒരു മാധ്യമമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇതിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷക്കാലങ്ങളോളം ലോകം മഹാമാരിയുമായിട്ട് പൂട്ടിക്കിടന്നപ്പോൾ നമ്മുടെ പള്ളികളും എല്ലാം പൂട്ടിപ്പോയപ്പോഴൊക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ചു കൊണ്ടുവന്നത് ഈ സമൂഹ മാധ്യമങ്ങൾ തന്നെയാണ്. സൂമും ഗൂഗിൾ മീറ്റും പോലത്തെ ആപ്പുകൾ കൂടെയാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളും കുർബാനകളും കൂടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഈ ലോകത്ത് സമൂഹ മാധ്യമങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരമുണ്ടെങ്കിൽ അത് നമ്മൾ മനുഷ്യന്മാർക്ക് തന്നെയാണെന്ന്. ഇനിയിപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളെ കുറിച്ചും നമ്മുടെ സഭയെക്കുറിച്ചും നമ്മുടെ വിശ്വാസത്തിനെ കുറിച്ചൊക്കെ വളരെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ വരാറുണ്ട്. നല്ലൊരു സഭാസ്നേഹിയും നല്ലൊരു ക്രിസ്ത്യാനിയും യേശുവിൻ്റെ മകനും മകളും എന്ന നിലയിൽ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. അത് തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യരുത്. ഇപ്രകാരം ഇനി തൊട്ട് സമൂഹ മാധ്യമങ്ങൾ നമ്മളെ നിയന്ത്രിക്കുകയല്ല, പകരം സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും പഠിക്കാം. ജീവിതത്തിൽ പഠനം, സഭ, കുടുംബം, പ്രാർത്ഥന എന്നിവയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയവും കൊടുക്കാം. അപ്പോഴേ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതിനൊരു അർത്ഥമുണ്ടാകൂ. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.